ഈശോയിൽ സ്നേഹം നിറഞ്ഞ എൻ്റെ കൂട്ടുകാരെ, ഒരു 5 മാസമായല്ലേ നാം എല്ലാവരും നമ്മുടെ വീടുകളിലേക്ക് ചുരുങ്ങിയിട്ട്. ഈ കൊറോണ വന്നു, അതേപോലെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. എന്തിന്, ഈ വർഷം തന്നെ നമ്മൾ പറയുന്നത് ദുരന്ത വർഷം തന്നെയാണ്. പക്ഷേ ഈ വിഷമങ്ങളുടെ ഇടയിൽ, ഈ ദുഃഖങ്ങളുടെ ഇടയിൽ ചെറിയ ചെറിയ നന്മകളുമുണ്ട്. ആ നന്മകൾ കാണാനും നാം പഠിക്കണം. ഞാൻ പറയാം, ഈ നമ്മുടെ ഓൺലൈൻ ക്ലാസ് അതൊരു നന്മയാണ് അല്ലേ. അതേപോലെ ഇപ്പോൾ സെമിനാറെല്ലാം മാറി വെബിനാറുകളുടെ കാലഘട്ടത്തിലേക്ക് വന്നു. ഇപ്പോൾ നമ്മുടെ വീടുകളിലിരുന്ന് തന്നെ നല്ല നല്ല സെമിനാർ കൂടാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ കരിപ്പൂർ വിമാനാപകടം ഉണ്ടായിരുന്നു, അവിടെയും ഈ കൊറോണ എല്ലാം ഉണ്ടായിരുന്നിട്ടും പേടിക്കാതെ എല്ലാവരും മനുഷ്യത്വമാണ് വലിയത് എന്ന് പറഞ്ഞ് ഒരുപാട് സഹായിക്കാൻ വന്നു. അതൊക്കെ ഈ ദുരന്ത കാലഘട്ടങ്ങളിൽ ഒരുപാട് നന്മകൾ പ്രദാനം ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ സംഭവങ്ങളാണ്. അവ മനസ്സിലാക്കാൻ നാം ശ്രദ്ധിക്കണം. പക്ഷേ നമ്മുടെ ചില കൂട്ടുകാരുണ്ടല്ലോ, അവരിപ്പോൾ ആ നന്മകളൊന്നും കാണാൻ പറ്റാതെ കഴിയുന്ന കുറേ പേരുണ്ട്. ഇപ്പോൾ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നമ്മുടെ ചില കൂട്ടുകാർ ഈ ഒരു 5 മാസമായിട്ട് ഫോണിൽ വിളിച്ചാൽ വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല, വലിയ അറിവൊന്നുമില്ലാത്ത, ഇപ്പോൾ വിളിച്ചാലോ അങ്ങനെ അറിവൊന്നുമില്ലാത്ത കുറേ കൂട്ടുകാരുണ്ട്. അവരെല്ലാം ഒന്ന് വിളിക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ എടാ സുഖമാണോ, അവരെ ചെന്നൊന്ന് കാണാനോ നാം ശ്രമിക്കുകയാണെങ്കിൽ അത് ഈ സമയത്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് വലിയൊരു നന്മയായിരിക്കും. ഇപ്പോൾ അല്ലെങ്കിൽ സിമ്പിളായിട്ട് അവനെ ഒന്ന് വിളിച്ച് എടാ നിനക്ക് സുഖമല്ലേ, വീട്ടിൽ തന്നെ വിശേഷം, കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുന്ന തന്നെ നമ്മുടെ ഹൃദയത്തിലുള്ള നന്മ അല്ലെങ്കിൽ സന്തോഷം അവനിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ഈ കൊച്ചു കൊച്ചു വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് വരുന്നത് നാം ആരാണെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റാത്തത് കൊണ്ടാണ്. ഇപ്പോൾ ഞാൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു ഇന്ത്യക്കാരനാണ്, ക്രിസ്ത്യാനിയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ സാധിക്കും. നിങ്ങളോടും ഞാൻ ആ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും പറയാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ നിങ്ങളുടെ പേര് പറയാൻ സാധിക്കും, ഇപ്പോൾ എൻ്റെ വീട് ഇവിടെയാണെന്ന് പറയാൻ സാധിക്കും, ഒരു ക്രിസ്ത്യാനിയാണെന്ന് പറയാൻ സാധിക്കും, അതേപോലെ ഒരുപാട് ഉത്തരങ്ങൾ പറയാൻ സാധിക്കും. അപ്പോൾ നാം ആരാണെന്ന് മുഴുവനായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മുടെ ഈ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇനി നിൽക്കട്ടെ, നമ്മുടെ കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. സുജിത് ബ്രദർ ഒരുപാട് നല്ല രീതിയിൽ ക്ലാസ് എടുത്തായിരുന്നു. അത് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ചു നോക്കാം. അവിടെ നമ്മൾ കണ്ടു പൗരോഹിത്യം, പഴയ നിയമത്തിലെ പൗരോഹിത്യം എന്തായിരുന്നു, അത് പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ എങ്ങനെ മാറി, ആരാണ് പുരോഹിതരെ തിരഞ്ഞെടുത്തത്, ദൈവമാണ്, അതേപോലെ ആരെയാണ് തിരഞ്ഞെടുത്തത്, അഹ്റോൻ്റെയും പുത്രന്മാരെയാണ്, എന്തിനാണ് പുരോഹിതരെ തിരഞ്ഞെടുത്തത്, ഇസ്രായേൽ ജനത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, അതേപോലെ പുരോഹിതരുടെ കടമകൾ എന്താണ്, അതേപോലെ പുതിയ നിയമത്തിൽ പൗരോഹിത്യം മാറിയത് എങ്ങനെയാണെന്ന് എല്ലാം നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. അതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ബ്രദർ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോണത് പുതിയ നിയമ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത അല്ലെങ്കിൽ മിശിഹായുടെ പൗരോഹിത്യം എന്താണെന്നുള്ളതാണ് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതേപോലെ രണ്ടാമതായി നാം പഠിക്കാൻ പോകുന്നത് രണ്ട് തരത്തിലുള്ള പൗരോഹിത്യങ്ങളെക്കുറിച്ചാണ്. അതേപോലെ മൂന്നാമതായി പഠിക്കുന്നത് ഈ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠമായ ബലി ഏതാണെന്നും. ആദ്യം നാം പഠിക്കുന്നത് മിശിഹായുടെ പൗരോഹിത്യത്തിൻ്റെ ശ്രേഷ്ഠത എന്താണ്. നമുക്കൊന്ന് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവാം. ഉൽപ്പത്തി പുസ്തകത്തിൽ 14:8 നാം കാണുന്നുണ്ട്. അവിടെ അബ്രഹത്തിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, അബ്രഹാമും അബ്രഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രനായ ലോത്തും അവിടെ കഥാപാത്രങ്ങളാണ്. ഈ ലോത്തിനെ ഒരു രാജാവ് ഒന്ന് പിടിച്ചുകൊണ്ട് പോകും. അത് കഴിഞ്ഞ് ഈ അബ്രഹാം ഇത് ഇവരുടെ പുറകെ ചെന്ന് ലോത്തിനെ രക്ഷിച്ചുകൊണ്ട് വരുന്ന ഒരു സന്ദർഭം അവിടെ കാണിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിന് ശേഷം ഇവർ വരുന്നത് മെൽക്കിസദേക്ക് എന്ന് ഉള്ളൊരു പുരോഹിതനെ അടുത്തേക്കാണ്. മെൽക്കിസദേക്ക് ഈ പുരോഹിതനാണ് നമ്മുടെ ബൈബിളിൽ കാണുന്ന ഏറ്റവും ആദ്യത്തെ പുരോഹിതൻ. അതെ, ഈ മെൽക്കിസദേക്ക് എന്നിട്ട് ഈ അബ്രഹത്തിനെ അനുഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ അപ്പവും വീഞ്ഞും എടുത്ത് അവർക്ക് വിരുന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ സന്ദർഭങ്ങൾ നാം കാണുന്നുണ്ട്. ഈശോ ഈ മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമുള്ള പുരോഹിതനാണെന്നാണ് ഹെബ്രായർക്കാരുടെ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വംശത്തിൻ്റെ ഭാഗമായി പൗരോഹിത്യത്തെ പഴയ നിയമത്തിൽ കാണിച്ചപ്പോൾ ഈശോയിലേക്ക് വരുമ്പോൾ അത് ഒരു ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പായി മാറുകയാണ്. അതിന് പ്രത്യേക വംശമൊന്നുമില്ല, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നവർ ഇവിടെ പുരോഹിതരായി മാറുകയാണ് ഈശോയുടെ പൗരോഹിത്യത്തിലൂടെ.
അതേപോലെ ഈശോ പുരോഹിതനാകുന്നത് എങ്ങനെയാണ്? നമ്മുടെ പാഠപുസ്തകത്തിൽ പറയുന്നുണ്ട് രണ്ട് രീതിയിലാണ് ഈശോ പുരോഹിതനാകുന്നത്. ദൈവപുത്രനായിരുന്നതുകൊണ്ടും അതേപോലെ കാൽവരിയിൽ സ്വന്തം ജീവിതം ബലിയായി പിതാവിന് സമർപ്പിച്ചപ്പോഴും. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈശോ പുരോഹിതനായിത്തീരുന്നത്. എന്തുകൊണ്ടാണ്? ദൈവപുത്രനായിരുന്നതുകൊണ്ടും അതേപോലെ സ്വന്തം ജീവിതം ബലിയായി അർപ്പിച്ചതുകൊണ്ടും. പുരോഹിതനായ ഈശോ അർപ്പിച്ച ബലി കാൽവരിയിലെ ബലിയാണെന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ അതാണ് ഏക ബലി. ഇന്ന് നാം കാണുന്ന വിശുദ്ധ കുർബാനയെല്ലാം അതിൻ്റെ അനുസ്മരണവും ആഘോഷവുമാണ്. ഇനി ബലിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് ബലി അർപ്പകനുമാണ്, ബലി വസ്തുവുമാണ്. ഈശോ പൗരോഹിത്യം സ്ഥാപിച്ചതിലൂടെ, അല്ലെങ്കിൽ ഈശോയുടെ പൗരോഹിത്യത്തിലൂടെ ബലി വസ്തുവും ബലി അർപ്പകനും തമ്മിലുള്ള വേർതിരിവ് അവിടെ മാറുകയാണ്. പഴയ നിയമത്തിൽ ആടും കാളയും പ്രാവുമെല്ലാം ബലിവസ്തുവായപ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈശോയെ തന്നെ ബലിയർപ്പിക്കുകയാണ്. അങ്ങനെ അവിടെ ബലി അർപ്പകനും ബലി വസ്തുവും തമ്മിലുള്ള വ്യത്യാസം മാറിപ്പോകുന്നു. ഇതെല്ലാമാണ് ഈ ശ്രേഷ്ഠമായ ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഇനി ബ്രദർ, നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാം. എത്ര തരത്തിലുള്ള പൗരോഹിത്യമുണ്ട്? 1, 4 അല്ല, ഡൗട്ട് ഇല്ല, 2 തരത്തിലുള്ള പൗരോഹിത്യമേ നമ്മുടെ കത്തോലിക്ക സഭയിലുള്ളൂ. അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ പുരോഹിതരാണോ? എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ 8-ാം ക്ലാസ്സിലെ നിങ്ങൾ അച്ഛന്മാരാണോ, അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിച്ചവരാണോ? എന്താ ഉത്തരം? ചിലർക്കറിയാം. അതെ അതെ, നമ്മളെല്ലാവരും പുരോഹിതരാണ്. ഈശോയുടെ രാജകീയ പൗരോഹിത്യത്തിൽ, അല്ലെങ്കിൽ ഈശോയുടെ പൊതു പൗരോഹിത്യത്തിൽ മാമോദിസായിലൂടെ നാം എല്ലാവരും പങ്കുകാരാണ്. അതെ, നമുക്ക് ഈ പൗരോഹിത്യം കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം മാമോദിസായിലൂടെ നമുക്ക് പൗരോഹിത്യം സ്വീകരിച്ചു എന്നാണ്. അപ്പോൾ നമ്മൾ മാമോദിസായിലൂടെ എങ്ങനെയാണ് നമ്മൾ അച്ഛന്മാരായ, അല്ലെങ്കിൽ പൗരോഹിത്യം സ്വീകരിച്ചതെന്നുള്ള അടുത്ത ചോദ്യം വരും. അപ്പോൾ അതിന് നമ്മൾ മാമോദിസയെക്കുറിച്ചൊന്ന് അറിയണം. മാമോദിസായിൽ നമ്മൾ പാപത്തിൽ മരിച്ച് ആദ്യ മാതാപിതാക്കളിൽ നിന്ന് ഉത്ഭവഭാവം നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മരിച്ച് ഈശോയിലേക്ക് വളരുന്ന, അല്ലെങ്കിൽ ഈശോയിൽ നമ്മൾ പുതിയതായിട്ട് ജനിക്കുന്ന ഒരു കൂതാശയാണ് മാമോദിസ. അപ്പോൾ ഈ നമ്മൾ ഈശോയിൽ ജനിക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് പുറകിലോട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈശോ പുരോഹിതനായിരുന്നു. അപ്പോൾ ഈശോയിൽ ജനിക്കുമ്പോൾ നമ്മളും ഈശോയുടെ എല്ലാമായിത്തീരണം. ഈശോ എങ്ങനെയായിരുന്നു? പുരോഹിതനായിരുന്നെങ്കിൽ നമ്മളും പുരോഹിതരാണ്. ഈശോ ദൈവപുത്രനാണെങ്കിൽ നമ്മളും ദൈവപുത്രനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈശോയിൽ ജനിക്കുന്ന നമ്മളും ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ ഭാഗങ്ങളായിത്തീരും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാമോദിസ സ്വീകരിച്ച നാം എല്ലാവരും, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും പുരോഹിതരാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് സഭ പഠിപ്പിക്കുന്ന ഏറ്റവും ആദ്യത്തെ പൗരോഹിത്യം തന്നെ, പൊതു പൗരോഹിത്യം അല്ലെങ്കിൽ രാജകീയ പൗരോഹിത്യം. നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ പൗരോഹിത്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് കുറച്ച് കടമകളും കുറച്ച് കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പൗരോഹിത്യം സ്വീകരിച്ചുകൊണ്ട് നാം ചിലരുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ കടപ്പെട്ടവരാണ്. അതിലൊന്ന് നമ്മുടെ ഇടവക സമൂഹമാണ്. ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഇടവകയിലെ വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, മറ്റ് അജപാലകരൊക്കെ ഉണ്ട്. അവരോട് കൂടി ചേർന്ന് പ്രവർത്തിക്കുവാനും ഈ പൗരോഹിത്യം കൊണ്ട് നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇടവക സമൂഹത്തോടുകൂടി. അതുകൊണ്ട് പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ട നാം എല്ലാവരും ഇടവകയോടും മൊത്തമായി ചേർന്ന് സഭയോട് ചേർന്ന് പ്രവർത്തിക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട നമുക്ക് പൊതു പൗരോഹിത്യത്തിലൂടെ കിട്ടുന്ന 3 കടമകൾ നമ്മുടെ പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 1-ാമത്തേത് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു ആത്മബലിയായി തീരണം. ഈ ആത്മബലി എന്ന് വെച്ചാൽ എന്താ? ആത്മബലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വയം തന്നെ ഒരു ബലിയായിട്ട് ഈശോയെപ്പോലെ പിതാവായ ദൈവത്തോടുള്ള അനുസരണ പ്രതി ഒരു ബലിയായി തീരാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ആത്മബലിയാവണം. നമ്മളിപ്പോൾ കളിക്കുന്നതാവട്ടെ, പഠിക്കുന്നതാവട്ടെ, അതേപോലെ എന്തും ചെയ്യുന്നതും ഈശോയോടുള്ള സ്നേഹത്തോടുകൂടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഒരു ആത്മബലിയായിട്ട് ഈശോയെ സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലെങ്കിൽ അമ്മ പറഞ്ഞ് പഠിക്കാൻ, അപ്പോൾ ഇഷ്ടമല്ലാഞ്ഞിട്ടും ഈശോയുള്ള സ്നേഹത്തെ പ്രതി നാം അത് പഠിക്കുമ്പോൾ അതൊരു ആത്മബലിയായി തീരും. അതേപോലെ 2-ാമത്തെ നമ്മുടെ ഒരു കടമ എന്നുള്ളത് വെളിച്ചമായ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം.
മാമോദീസയിലൂടെ നമുക്കൊരു കത്തിച്ച് തിരി തന്നുകൊണ്ട് ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണെന്ന് കാർമ്മികം പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ പ്രകാശമായി ഈശോയെ ചെറുപ്പം മുതൽ അറിഞ്ഞവരാണ് നമ്മൾ. ഈശോയുടെ വചനങ്ങൾ പഠിച്ചവരാണ്, ഈശോയെ പോലെ ജീവിക്കാൻ ശ്രമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ആ അറിഞ്ഞ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, വെളിച്ചമായ ഈശോയെ അന്ധകാരത്തിലായിരിക്കുന്നവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവ് അല്ലെങ്കിൽ അതിനുള്ള കടമയും നമുക്ക് ഈ പൗരോഹിത്യത്തിലൂടെ സ്വീകരിക്കുന്നുണ്ട്. മൂന്നാമതായിട്ട് ദൈവസ്തുതികളാലും പ്രാർത്ഥനകളാലും നമ്മൾ നമ്മുടെ ജീവിതം ഒരു ബലിയായിട്ട് ഈശോയ്ക്ക് സമർപ്പിക്കണം. അതായത് നമ്മളിപ്പോൾ പള്ളിയിൽ പോകുന്നു, അതേപോലെ പ്രാർത്ഥന ചെല്ലുന്നു, അതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ പൗരോഹിത്യം തന്നെ ഒരു മാധ്യസ്ഥം വഹിക്കലാണ്. ദൈവത്തിനും ഭൂമിയിലുള്ള മനുഷ്യരുടെ ഇടയിൽ മധ്യസ്ഥരായി പ്രവർത്തിക്കേണ്ടവരാണ് പുരോഹിതർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ നാം കടപ്പെട്ടവരാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിശുദ്ധരാകണം, അതേപോലെ നമ്മുടെ ചുറ്റുമുള്ള സഹോദരങ്ങളെ വിശുദ്ധിയിലേക്ക് വളർത്തണം. അതിപ്പോൾ നമ്മുടെ പ്രവൃത്തികൾ ഒരു ആത്മബലിയായി സമർപ്പിച്ചുകൊണ്ടാകാം, അതേപോലെ വെളിച്ചമായ ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തുകൊണ്ടാകാം, അതേപോലെ സ്തുതികളാലും ദൈവാരാധനകളാലും നമ്മളെ തന്നെ ബലിയായി അർപ്പിക്കുന്നതിലൂടെയാകും. അപ്പോൾ ഒരു വിശുദ്ധിയിലേക്ക് വളരാനുള്ള കടമയാണ് ഈ പൗരോഹിത്യത്തിലൂടെ നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുന്നത്. ഇനി നാം കാണുന്നത് ഈ പുരോഹിത ജനതയുടെ ശ്രേഷ്ഠമായ ബലി ഏതെന്നാണ്. അതിനുള്ള ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് വിശ്വസിക്കുന്നു. വിശുദ്ധ കുർബാന തന്നെയാണ് പൊതു പൗരോഹിത്യത്തിലുള്ള നമ്മുടെ എല്ലാവരുടെയും ശ്രേഷ്ഠമായ ബലി. അതെന്തുകൊണ്ടാണ്? അതിന് കാരണം നാം ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പത്തെ പാഠം നമ്മൾ പഠിച്ചപ്പോൾ പഠിച്ചായിരുന്നു സഭ മിശയുടെ ശരീരമാണെന്ന്. ശരീരമായ സഭയും ശിരസായ ഈശോയും കൂടി പിതാവായ ദൈവത്തിന് അർപ്പിക്കുന്ന പരമപ്രധാനമായ ബലിയാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ബലിയായി മാറുന്നത്. അതേപോലെ നാം ചിന്തിച്ചാൽ മതി, ഏകപുരോഹിതൻ അല്ലെങ്കിൽ നിത്യപുരോഹിതനായ ഈശോയുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ രക്ഷാകര രഹസ്യങ്ങൾ തന്നെയാണ് ഈ വിശുദ്ധ കുർബാനയെ കാണുന്നത്. ഈശോയുടെ ജനനമുണ്ട്, പരസ്യ ജീവിതമുണ്ട്, മരണമുണ്ട്, ഉദ്ധാനമുണ്ട്, ഇനി വരുന്ന കാലത്തിലുള്ള രണ്ടാം വരവുണ്ട്. അവയെല്ലാം വിശുദ്ധ കുർബാനയിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായ അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ബലി. ഇനി നാം അടുത്തായിട്ട് കാണുന്നത് രണ്ടാമത്തെ പൗരോഹിത്യത്തെക്കുറിച്ചാണ്, അതായത് ശുശ്രൂഷ പൗരോഹിത്യം. നാം എല്ലാവരും നമ്മുടെ ഇടവകയിലെ വികാരിയച്ഛനെയും കൊച്ചച്ഛനെയും അതേപോലെ ഇപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അച്ഛന്മാരെ അതേപോലെ നമ്മുടെ മെത്രാന്മാരെയും മാർപ്പാപ്പേനെ എല്ലാം കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും ഈ ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഭാഗങ്ങളായിട്ടുള്ളവരാണ്. ദൈവജനത്തിനു വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക് വരുന്നവർ. അതെ, മാമോദീസ സ്വീകരിച്ച് നാം എല്ലാവരും ദൈവജനമായി മാറി. ഈ ദൈവജനത്തിന് ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടിയാണ് ഓരോ അച്ഛനെയും അല്ലെങ്കിൽ ഓരോ പുരോഹിതരെയും തിരഞ്ഞെടുക്കുന്നത് ശുശ്രൂഷ പൗരോഹിത്യത്തിലേക്ക്. നാം ഒന്ന് ചിന്തിച്ചാൽ വളരെ പ്രധാനപ്പെട്ട മൂന്ന് കടമകളാണ് ഏതൊരു വൈദികനും ശുശ്രൂഷ പൗരോഹിത്യത്തിലുള്ള ഏതൊരു വൈദികനും ഉള്ളത്. അതിലൊന്ന് വിശുദ്ധീകരണത്തിൻ്റെ ബലിയർപ്പിക്കുക, രണ്ടാമത്തേത് നയിക്കുക, മൂന്നാമത്തേത് പഠിപ്പിക്കുക. അതെ, നമ്മൾ ആ മൂന്ന് പോയിൻറ്റുകളൊന്ന് നോക്കാൻ പോവുകയാണ്. ആദ്യത്തേത് വിശുദ്ധീകരണത്തിൻ്റെ ബലി. നാം ഒന്ന് ചിന്തിച്ചാൽ മതി, സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളെല്ലാം പുരോഹിതന്മാർ അല്ലെങ്കിൽ ഇടവകൽ വികാരിയച്ഛൻ ബലിയർപ്പിക്കും. അതെല്ലാം നമ്മുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ്, ഇടവകജനങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ബലിയർപ്പിക്കുന്നത്. അതേപോലെ കൂദാശകൾ, മാമോദീസ തുടങ്ങി രോഗിലേപനം വരെയുള്ള കൂദാശകൾ നമ്മെ വിശുദ്ധീകരിക്കാൻ വേണ്ടി സഭ തന്നതാണ്. അവ ഓരോ പുരോഹിതരുമാണ് പരികർമ്മം ചെയ്ത് സഭയിലെ ദൈവജനത്തിന് നൽകുന്നത്. രണ്ടാമതായി നാം കാണുന്നത് ഒരു പുരോഹിതൻ്റെ കടമ എന്നുള്ളത് ദൈവജനത്തെ നയിക്കുക എന്നാണ്. നമ്മുടെ ഇടവകയിലെ ഏതൊരു ചടങ്ങെടുത്താലും നമുക്ക് കാണാൻ സാധിക്കും ഇടവകയിലെ പുരോഹിതൻ അല്ലെങ്കിൽ വികാരിയച്ഛനായിരിക്കും അത് നയിക്കുന്നത്. ഇപ്പോൾ നാം കണ്ടു ഈശോയാണ് സഭയുടെ ശിരസ്. അതേപോലെ ഓരോ ഇടവകയുടെയും ശിരസ്സായിട്ട് ഓരോ വൈദികരും മാറുകയാണ്. അവിടെ മൗതിക ശരീരമായ ഈശോയും സഭയും തമ്മിലുള്ള ബന്ധത്തെ പോലെ ഇടവകയിലെ വൈദികരും ഇടവക ജനങ്ങളും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഉണ്ടായിരിക്കണം. ഒരു പുരോഹിതൻ്റെ മൂന്നാമത്തെ കടമ എന്നുള്ളത് പഠിപ്പിക്കുകയാണ്. ദൈവജനത്തെ ദൈവവചനവും
അതേപോലെ സന്മാർഗ പാഠങ്ങളും പഠിപ്പിക്കേണ്ടത് ഓരോ പുരോഹിതരുമാണ്. അതെ, നമ്മുടെ പള്ളിയിലെ വികാരിയച്ഛൻ ഞായറാഴ്ചകളിൽ പ്രസംഗം പറയുന്നത്, അതേപോലെ കാറ്റിസം ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത്, അതെല്ലാം ഈ ഒരു പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഓരോ പുരോഹിതരും ചെയ്യുന്നതാണ്. ദൈവവചനം നമുക്ക് പറഞ്ഞു തരുന്നതെല്ലാം ഈ ഒരു പുരോഹിതരുടെ പഠിപ്പിക്കുക എന്നുള്ള കർമ്മത്തിൻ്റെ വാക്യപത്രമാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു എല്ലാ പുരോഹിതർക്കും മൂന്ന് പ്രത്യേക കടമകളാണുള്ളത്. അത് പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരണത്തിന് ബലിയർപ്പിക്കുക. അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? നമ്മളെല്ലാവരെയും ദൈവം വിളിക്കുന്നുണ്ട്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് ദൈവം, എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മുടെ കൂട്ടുകാരുടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മൾ ആ വിളി കേൾക്കില്ല. നമ്മൾ അതിന് പകരം ഓ ദൈവം വിളിച്ചത് പോട്ടെ എന്ന് ഓർത്ത് നമ്മൾ മാറി മാറിപ്പോവും. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് തീരുമാനമുണ്ട്, ദൈവം എനിക്ക് പ്രത്യേകമായ ഒരു നിയോഗം തന്നിട്ടുണ്ട്. ആ നിയോഗം ഞാൻ പൂർത്തീകരിച്ചാൽ മാത്രമേ എനിക്ക് സ്വർഗത്തിലെത്തി ഈശോയുടെ കൂടെ ആയിരിക്കാൻ സാധിക്കുകയുള്ളു. ഇപ്പോൾ ഒരാളെ വിവാഹ ജീവിതത്തിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ ആൾ വിവാഹ ജീവിതത്തിലേക്ക് പോകണം. പക്ഷേ പൗരോഹിത്യ ജീവിതത്തിലേക്കാണ് വിളിച്ചിരുന്നെങ്കിൽ ആൾ പൗരോഹിത്യത്തിലേക്ക് വേണം. അതേപോലെ സന്യാസത്തിലേക്കാണ് വിളിച്ചതെങ്കിൽ സന്യാസത്തിലേക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മളവിടെ ഒരു മിസ്ഫിറ്റായി പോവും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നിയോഗം പൂർത്തീകരിക്കാൻ സാധിക്കില്ല. സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മളെല്ലാവരെയും ഈശോ വിളിക്കുന്നുണ്ട്. ആ ഈശോയുടെ വിളി കേൾക്കാനുള്ള തൻ്റെ ഇടം അല്ലെങ്കിൽ നട്ടെല്ല് നമുക്കുണ്ടാവണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ജീവിത നിയോഗം പൂർത്തീകരിച്ച് വിശുദ്ധിയിൽ വളരുവാനും അതേപോലെ വിശുദ്ധിയിലേക്ക് മറ്റുള്ളവരെ വളർത്തി ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള ഒരു മധ്യവർത്തിയായിട്ട് ഒരു പുരോഹിതനായിട്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളു. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഈ മൂന്ന് പോയിൻ്റ് അല്ലെങ്കിൽ നാല് പോയിൻ്റുകൾ ബ്രദർ ഒന്നുകൂടി ഷോർട്ട് ചെയ്ത് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് പുതിയ നിയമ പൗരോഹിത്യത്തിലെ ശ്രേഷ്ഠതകളാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞു ഏകബലിയാണ്, ഒരു ഗോത്രത്തിൻ്റെ ഭാഗമായിട്ടല്ല, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരമാണ് ഈശോ പുരോഹിതനായത്. അതേപോലെ ബലിയർപ്പകനും ബലിവസ്തുവും തമ്മിലുള്ള വേർതിരിവെല്ലാം മാറി. അപ്പോൾ അതെല്ലാം നമ്മൾ പഠിച്ചു. പിന്നീട് നമ്മൾ പഠിച്ചത് രണ്ട് തരത്തിലുള്ള പൗരോഹിത്യത്തെക്കുറിച്ചാണ്. അതേതൊക്കെയാണ്? രാജകീയ പൗരോഹിത്യം, അതേപോലെ തന്നെ ശുശ്രൂഷ പൗരോഹിത്യം. ഈ രാജകീയ പൗരോഹിത്യത്തിന് വേറൊരു പേരുണ്ട്, പൊതു പൗരോഹിത്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നാം നമ്മുടെ ഇടവക ജനത്തോടുകൂടി, ഇടവകയിലെ അജപാലകരോടുകൂടി, ഇടവകയിലെ സമൂഹത്തിൻ്റെ കൂടി പ്രവർത്തിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. അതേപോലെ നമ്മുടെ മൂന്ന് കടമകളും നാം അതിൻ്റെ കൂടെ പറഞ്ഞു. ഏതെല്ലാം ഓർക്കണ്ട? നമ്മുടെ പ്രവൃത്തികൾ ആത്മബലിയായി തീരണം. അതേപോലെ വെളിച്ചമായ ഈശോയെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതേപോലെ ദൈവസ്തുതികളാൽ നമ്മുടെ ജീവിതം ഒരു ബലിയായി തീർത്തു കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇവയെല്ലാമാണ് പൊതുപൗരോഹിത്യത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അതേപോലെ പൊതുപൗരോഹിത്യം എവിടെ നിന്നാണ് നമുക്ക് കിട്ടിയത്? മാമോദീസായിലൂടെ. അതെല്ലാം നമ്മൾ കണ്ടു. അതേപോലെ അടുത്തായിട്ട് നമ്മൾ കണ്ടത് ഇപ്പോൾ പൊതുപൗരോഹിത്യത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരുടെയും ശ്രേഷ്ഠമായ ബലി ഏതാണെന്ന്, വിശുദ്ധ കുർബാന. അതെ, വിശുദ്ധ കുർബാനയാണ് ശ്രേഷ്ഠമായ ബലി പൊതുപൗരോഹിത്യത്തിലായിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും. ഏറ്റവും അവസാനം നാം കണ്ടത് പൊതുപൗരോഹിത്യത്തിലായിരിക്കുന്ന നമ്മളെല്ലാവരും ശുശ്രൂഷിക്കാൻ വേണ്ടി പ്രത്യേകം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷ പുരോഹിതരെക്കുറിച്ച് അല്ലെങ്കിൽ ശുശ്രൂഷ പൗരോഹിത്യത്തെക്കുറിച്ച്. അവിടെ അവർക്ക് മൂന്ന് പ്രത്യേക കടമകൾ നാം കാണുന്നുണ്ട്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരണത്തിൻ്റെ ബലിയർപ്പിക്കുക. ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വേണ്ടപ്പെട്ട കാര്യമാണ്. കാരണം നമ്മൾ പറഞ്ഞു നമ്മൾക്കെല്ലാവർക്കും ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. ആ ഐഡൻറ്റിറ്റി നാം മനസ്സിലാക്കിയാലാണ് നമ്മുടെ ജീവിതം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുള്ളൂ. നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാമാണ് നാം ചെയ്യേണ്ടത്, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നാം എന്തെല്ലാം രീതിയിൽ ചെയ്യണം അല്ലെങ്കിൽ ഏതോ കാഴ്ചപ്പാടുകൂടി ചെയ്യണം, അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഈ ഐഡൻറ്റിറ്റികൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഒരു പുരോഹിതനാണ് നാം എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മളപ്പോൾ ഇന്ന് ക്ലാസ്സെല്ലാം കഴിഞ്ഞു. ഇനി ചെറിയൊരു ആക്ടിവിറ്റി ബ്രദർ പറഞ്ഞു തരികയാണ്. ചെറുതാണ്, പേടിക്കൊന്നും വേണ്ട. നമ്മൾ പൊതു പൗരോഹിത്യം കണ്ടു. അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ കണ്ടത് നമ്മുടെ പ്രവൃത്തികളെല്ലാം ഒരു ആത്മബലിയായിട്ട് തീരണം. അപ്പോൾ ഇന്ന് ബ്രദർ പറയുന്നത് നമ്മുടെ പ്രവൃത്തികൾ നമുക്ക് എങ്ങനെ ആത്മബലിയായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൂന്ന് പ്രവൃത്തികൾ നമുക്ക് ഈശോയുടെ ആത്മബലിയോട് ചേർത്ത്
ഒരു ആത്മബലിയായിട്ട് സമർപ്പിക്കാൻ ഏതൊക്കെ കഴിയും? ഇപ്പോൾ നമ്മൾ ആ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ പഠനത്തിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അത് ഈശോയുടെ സ്നേഹത്താൽ. അപ്പോൾ അതേപോലെ ഏതൊക്കെ പ്രവൃത്തികൾ ഈശോയോടുള്ള സ്നേഹത്താൽ ഒരു ആത്മബലിയായിട്ട് ഈശോയ്ക്ക് കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് ഒരു മൂന്നെണ്ണം എഴുതി ടീച്ചേഴ്സിന് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് എന്നെ കേട്ടിരുന്ന എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി പറയുന്നു. അതേപോലെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.